പാലാ നഗരസഭയുടെ മാർക്കറ്റ് കോംപ്ലക്സിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലെന്ന് ആക്ഷേപമുയരുന്നു. കെട്ടിടത്തിലെ മുറികൾ വാടകയ്ക്ക് എടുത്തവരും ജീവനക്കാരും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന നഗരസഭാ അധികാരികൾ സ്വന്തം കെട്ടിടത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത എന്താണ് എന്ന ചോദ്യമുയരുകയാണ്. പാലാ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് കോംപ്ലക്സ്, ഈ മാർക്കറ്റ് കോംപ്ലക്സ് അനുവദിയ സ്ഥാപന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെ എത്തുന്ന നിരവധി നൂറുകണക്കിന് ഉപഭോക്താക്കളുണ്ട്. പക്ഷേ അടിസ്ഥാന ആവശ്യം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജന്മാവകാശങ്ങളിൽപ്പെട്ട ഒന്നാണ് സമയത്ത് മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത്. ഇതിനിവിടെ ഒരു സൗകര്യമില്ല. ഇവിടെ ഉടമസ്ഥനായിട്ട് നഗരസഭ വാടക മേടിക്കുന്നു, വിമോ വാടക വാങ്ങിക്കുന്നു, എല്ലാ സൗകര്യങ്ങളും മേടിക്കുന്നുണ്ട്, സെക്യൂരിറ്റിയൊക്കെ മേടിക്കുന്നു. പക്ഷേ ആ കെട്ടിടം നടത്തുന്ന വ്യാപാരം നടത്തുന്നവർക്കോ അല്ലെ ഇവിടെ എത്തുന്ന നൂറുകണക്കിന് ഉപഭോക്താക്കൾക്കോ അവിടെ അടിസ്ഥാന ആവശ്യമായ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ മൂന്നെണ്ണം ഇവിടെ പേരിനുണ്ട്. പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല, അടച്ചുപൂട്ടിയിട്ടേക്കുക. ഇങ്ങനെ അടച്ചുപൂട്ടി അതിൻ്റെ മുന്നിൽ കയറി മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കുമോ? നഗരസഭാ അധികാരികളുമായിട്ട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ബന്ധപ്പെട്ട നഗരസഭാ അധികാരി അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരങ്ങളും, മനുഷ്യൻ്റെ ജന്മാവകാശങ്ങളിൽപ്പെട്ട ഒന്നാണ് പ്രാഥമിക ആവശ്യം നിർവഹിക്കുക എന്നുള്ളത്. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ആ പുറത്ത് നടത്താൻ പറ്റില്ല. പഴയകാലത്ത് നമ്മുടെ പാലയിലാണെങ്കിൽ അവിടെ എവിടെ തോട്ടിലും ആ സൈഡ് ചേർന്ന് മാറി നടത്താൻ പറ്റുമല്ലോ. പക്ഷേ ഇവിടെ എത്തുന്ന ഈ ഹോട്ടലിൽ നടന്ന അയ്യപ്പ പ്രവർത്തനമുണ്ട്, അയ്യപ്പ പത്തനം പേരുണ്ട്. അതുപോലെ അനുവദിയായ നിരവധി ആൾക്കാർ എത്തുന്നുണ്ട്. അവർക്കൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കുന്നുള്ള അടിസ്ഥാന ആവശ്യമായ പ്രാഥമിക ആവശ്യം നിറയുന്ന ശുചിമുറികൾ എത്രയും വേഗം തുറന്ന് പ്രവർത്തിക്കുന്നതിന്, അതിനാവശ്യമായ വെള്ളവും എല്ലാം എത്തിക്കുന്നതിന് നഗരസഭാ അധികാരി തയ്യാറാവണമെന്ന് പാലാ പൗരവാസ സമിതി ആവശ്യപ്പെടുന്നു. ബാത്റൂമില്ല, മൂത്രം ഒഴിക്കാൻ ആൾക്കാർ വരുന്നവരെല്ലാം പുറത്തിനുള്ളിലെല്ലാം മൂത്രം ഒഴിച്ചിട്ട് മണവും കൊണ്ട് ഇരിക്കത്തില്ല. ഇത് അവിടുത്തെ മെയിൻ പ്രശ്നം. ഞാൻ അമ്മയാണ്, ഇവിടെ ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് പോയിരുന്നുമില്ല, മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ടാണ് കട വരാത്തത്. ജോർജ് ദോശി 15-20 പെണ്ണുങ്ങൾ ജോലി കഴിഞ്ഞു, അങ്ങനെ എല്ലായിടത്തും ഇവിടെയുണ്ട്. ഈ ചുറ്റോട്ടത്തുള്ളവരെല്ലാം ഇവിടെയായി വരുന്നത്. ശബരിമല സീസണിൽ കംപ്ലീറ്റ് അയ്യപ്പന്മാരിവിടെയാണ് ഞാൻ പറയും. അതാണ് ബാത്റൂം പറ്റുന്ന അറിയാൻ പറഞ്ഞ് അവർ പുറകിൽ പൂട്ടിയത്. ആര് കൂട്ടിയതാണെന്ന് അറിയുന്നില്ല, പുറകിൽ പൂട്ടിയായിരുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് പാലയിലെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമൊരുക്കി നിലവിൽ അടഞ്ഞുകിടക്കുന്ന ശുചിമുറികൾ തുറന്നു നൽകണമെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരികിൽ ആവശ്യപ്പെട്ടു.